സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് എഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് പോവാം കിച്ചണിലൊക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ രണ്ട് പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഇതുപോലെ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ, രണ്ട് മുട്ട, ഗരം മസാല, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, നമ്മുടെ പെപ്പർ പൗഡർ, ഇത് 1 teaspoon വെച്ച്, ജിഞ്ചർ ഗാർലിക്, അതുപോലെ കുരുമുളക്, പിന്നെ അതിനകത്ത് പെരിഞ്ചീരകം, ഇത് ഇത്രയും വെച്ച് നല്ലപോലെ ചതച്ചെടുത്തിരിക്കുന്നതാണിത്. പിന്നെ ഓയിൽ വേണം, ചൂടുവെള്ളം വേണം, ഉപ്പ്. നമുക്കിന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സമയം ഞാൻ വേറൊരു പാത്രത്തിൽ മുട്ട വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില, സവാള ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആവണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഇത് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം. ാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇത്ര മതി, ഇത്ര നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഗരം മസാല ഒത്തിരി ഇടരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് മാറിപ്പോകും. കുറച്ച് ചേർത്താൽ മതി. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം പോകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്ത് വെച്ച് കുറച്ച് സമയം വേവിക്കാം. തക്കാളി നല്ലോണം വെന്ത് ഉടയണം. നമ്മുടെ തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു കാ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ, പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. ഇതിരിക്കട്ടെ. ഇതിനകത്ത് നമുക്ക് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരട്ടെ കേട്ടോ. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ശരിക്കും ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു ലേശം ഷുഗർ ചേർത്ത് കൊടുക്കാനുണ്ട്. അതോട്ട് മിക്സ് ചെയ്യുക. ഇത് അത്യാവശ്യം സ്പൈസി ആണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് മുളകിൻ്റെ അളവെല്ലാം നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നാളെ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.